യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാ വാർത്തകൾ. ഐക്യമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഫ്രാൻസിസ് പാപ്പ. ഇന്നിന്റെ അവസ്ഥകളെ യാഥാർത്ഥ്യ ബോധത്തോടെ വിലയിരുത്തണം. മോൺസ്നോൾ യാനിസ്. ഇയാളിലെ വിസ്ത ഇർനയൂസ് ഇനി മുതൽ സഭാ പണ്ഡിതൻ. ജനുവരി 18 മുതൽ 25 വരെ സഭയ്ക്ക് പ്രാർത്ഥന വാരമായി ആചരിക്കുന്നു. വിഷ്ണുനാടിനെ ലോകമെങ്ങും പരിചയപ്പെടുത്തുന്നത് അഞ്ചാമത്തെ സുവിശേഷമാണെന്ന് ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവ ദേവാലയങ്ങൾ സംരക്ഷിക്കാൻ 40 ലക്ഷം യൂറോ നീക്കിവെച്ച് ഫ്രഞ്ച് ഭരണകൂടം. ബൈബിൾ വായന ജനങ്ങളെ ശാരീരിക മാനസിക ആരോഗ്യ മേഖലകളിൽ ഗുണകരമായ മാറ്റം വരുത്തുന്നതായി ഗവേഷണ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ശക്തമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ തക്കപക്കമായ സ്വാതന്ത്ര്യം, ഉപേക്ഷകൾ, ത്യാഗങ്ങൾ എന്നിവ വേണ്ടിവരുന്ന യേശു ആവശ്യപ്പെടുന്ന ഐക്യമാണ് ലോകം വിശ്വസിക്കാൻ വേണ്ട അടിസ്ഥാനം. ക്രിസ്തു പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഐക്യമാണ് ലോകത്തിന് നമ്മുടെ വിശ്വസ്തയെക്കുറിച്ച് ബോധ്യമുണ്ടാക്കാനുള്ള അടിസ്ഥാനമെന്ന് ഫ്രാൻസിസ് പാപ്പ. ദൈവം വളരെയധികം സ്നേഹിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി ഒന്നിച്ച് പരസ്പരം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് ഒന്നിച്ച് ഉപമി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയുമാണ് ക്രൈസ്തവരുടെ സമ്പൂർണ്ണ ഐക്യത്തിലേക്കുള്ള മൂർത്തമായ മാർഗമെന്ന് ഫ്രാൻസിസ് പാപ്പ. വാർത്തകൾ സമാപിച്ചു. നന്ദി.